ओके चला। തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ അകതാരിലുണർവിൻ്റെ പനി നീരുത്തൂകി അവിരാമൊഴുകി വരൂ വരദാനവാരിധി ഫലമേകുവാനായി അനസ്യൂതമൊഴുകി വരൂ തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേയാത്മാവോടും കൂടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ചുറ്റുപാടും ശ്രദ്ധിക്കുമ്പോൾ ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്ന പ്രവാചക ദൗത്യത്തെ, ദൈവം നമ്മെ വിളിച്ച വിളിയെ ഓർക്കേണ്ടതാണ്.
ഈ ചിന്തകളോടെ നമുക്ക് ദിവ്യബലി അർപ്പിക്കാം. ഏറെ പ്രത്യേകിച്ചും നീതി നിഷേധിക്കപ്പെട്ട സമൂഹങ്ങളെ, ചതുർവിധ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നീതിക്ക് വേണ്ടി ശബ്ദിക്കുവാൻ ആമോസിനെ പോലെ, പൗലോസിനെ പോലെ, കർത്താവിനെ പോലെ നീതിക്ക് വേണ്ടി ശബ്ദിക്കുവാൻ, നീതിക്ക് വേണ്ടി ബലിയാകുവാൻ നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെ സമർപ്പിക്കാം. സഹോദര്യ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യമഹിമകൾ പാടുന്നു, അങ്ങേ മഹാമഹിമയ്ക്കേതാ. നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ, ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു. സ്വർലോകരാജനെ സർവൈക ശക്തനാം ദൈവമേ, തതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസുനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ, ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടെ താതനം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ ദണ്ഡക്ഷകനേശുവേ, കാരുണ്യം തുകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവൂതൻ,
നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതന്നൈക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു തനേകനാം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവ മഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വഴിതെറ്റിയവർ നേർവഴിയിലേക്ക് തിരികെ വരാൻ പ്രാപ്തരാകേണ്ടതിന് അങ്ങേ സത്യത്തിൻ്റെ പ്രകാശം അവർക്ക് കാണിച്ചു കൊടുക്കുന്നുവല്ലോ. ക്രിസ്തീയ വിശ്വാസം പ്രഖ്യാപിക്കുന്നവരെല്ലാം ആ നാമ ക്രിസ്തീയ നാമത്തിന് വിരുദ്ധമായവ വിട്ടുപേക്ഷിക്കാനും അനുയുക്തമായവ പിഞ്ചെല്ലാനും ഇടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ദൈവത്തിന് നന്ദി. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫസോസാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ.
തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭിഷ്ടമനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. ഇത് ലോകത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയത്രേ. തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാകുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്തു നിയോഗിച്ചു. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. രക്ഷയുടെ സദ്വാർത്ഥയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതമായിരിക്കുന്നു. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. Hallelujah. നമ്മുടെ വിളിയിൽ എന്ത് പ്രത്യാശയാണ് ഉള്ളതെന്ന് അറിയുവാനായി നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പിതാവ് നമ്മുടെ ഹൃദയം പ്രകാശിപ്പിക്കട്ടെ. Hallelujah. 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 കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മാർക്കോസിൻ്റെ വിശ്വാസ വിശേഷത്തിനുള്ള വായന. കർത്താവെ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ തൻ്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. അവൻ കൽപ്പിച്ചു, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ചെരുപ്പ് ധരിക്കാം, 2 ഉടുപ്പുകൾ ധരിക്കരുത്. അവൻ തുടർന്നു, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തൊരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടുപോകുന്നതുവരെ ആ വീട്ടിൽ താമസിക്കുവിൻ. എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുതപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുക്കളെ പുറത്താക്കി, അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ആരാണ് പ്രവാചകൻ? കാലത്തിൻ്റെ സൂചനകളെ, ദൈവത്തിൻ്റെ
വചനമായി മനസ്സിലാക്കിയിട്ട് ദൈവഹിതത്തെ ദൈവിക വെളിപാടുകളിലൂടെ സ്വീകരിച്ച് ദൈവവചനത്തിലൂടെ സ്വീകരിച്ച് ജനങ്ങൾക്ക് അത് പകർന്നു കൊടുക്കുന്നവനാണ്. ദൈവത്തിൻ്റെ വചനം പകർന്നു കൊടുക്കുന്നവനാണ് പ്രവാചകൻ. അത് അതാത് കാലഘട്ടത്തിൻ്റെ കാര്യങ്ങളിൽ അത് സൂചിപ്പിക്കണം. പ്രവാചകൻ്റെ പ്രത്യേകത എന്താണ്? ഇസ്രായേലിൻ്റെ പാരമ്പര്യത്തിലേക്ക് പോകുമ്പോൾ ദേവാലയവും അതിനോട് അനുബന്ധിച്ച സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട ദൈവേഷ്ടം പറഞ്ഞു കൊടുക്കുന്ന ആളുകളുണ്ടായിരുന്നു. രാജാവിനുള്ള ഉപദേശകർ തുടങ്ങി. ആമോസ് പ്രവാചകൻ തൻ്റെ പ്രവാചക ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഇസ്രായേൽ ജനത രണ്ടായി പിരിഞ്ഞിട്ടുണ്ട്. ജെറുബ്ബാമിൻ്റെ കാലത്ത് രെഹോബാമും ആയിട്ടുള്ള വേർതിരിയല ഇസ്രായേലും ജൂതയുമായിട്ട്. ഇതൊരു ജനതയാണ്. അതുകൊണ്ട് തന്നെ ദൈവം യൂദയിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഈ ജനത്തെ അയക്കുകയാണ്. ആമോസിനെ അയക്കുക ജനത്തിൻ്റെ അടുക്കലേക്ക്. ഓരോ രാജാക്കന്മാർക്ക് ഉപദേശകരായ ദൈവേഷ്ടം തിരയുന്ന പ്രവാചകരുണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ പലപ്പോഴും തോറ അനുസരിച്ച് ദൈവകൽപ്പനകളനുസരിച്ച് നിയമമനുസരിച്ച് ദൈവവചനമനുസരിച്ചുള്ള കാഴ്ചപ്പാടും വെളിപാടും കൊടുക്കുന്നതിന് പകരം ദൈവേഷ്ടം അറിഞ്ഞിട്ട് പോലും ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റുവാൻ ഭരണാധികാരന്മാരുടെ പ്രീതി പിടിച്ചു പറ്റുവാൻ സമൂഹത്തിൻ്റെ എതിർപ്പ് ഇല്ലാതിരിക്കുവാൻ വേണ്ടി പലപ്പോഴും ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ അവർ വരുത്തിയിരുന്നു. എങ്കിലും അവരായിരുന്നു ഒഫീഷ്യലായിട്ടുള്ള പ്രവാചകർ. അവരിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം തിരഞ്ഞെടുത്ത് അയക്കുന്ന പ്രവാചകർ പ്രത്യേകമൊരു കുലത്തിലുള്ളതോ പ്രത്യേകമായ ചില ജോലികൾ ചെയ്യുന്നവരോ അല്ല. അതുകൊണ്ടാണ് ആമോസിനോട് അവരുടെ തിന്മയെ ഇസ്രായേലിൻ്റെ തിന്മയെക്കെതിരെ അവൻ പ്രവചിച്ചപ്പോൾ അവനോട് ജനങ്ങൾ ആവശ്യപ്പെടുക, ഏറെ പ്രത്യേകിച്ച് ബെഥേലിലെ പുരോഹിതൻ അമാസിയ പറയുക, നീ നിൻ്റെ നാട്ടിൽ പോ, അവിടെ ചെയ്താൽ മതി, അവിടെ പ്രവചിച്ച് നിൻ്റെ ജീവസന്ധാരണം നടത്തുക, ഇവിടെ നീ പ്രവചിക്കരുത്, ഇവിടെ നിൻ്റെ പ്രവാചക ദൗത്യം നീ നടത്തരുത്. നിർബന്ധമായും ആമോസിൻ്റെ ആ മിഷണറി പ്രവർത്തനത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലുവാൻ അമാസ്യ ശ്രമിക്കുകയാണ്. കാരണം രാജാവിൻ്റെ അപ്രീതി ഉണ്ടാവാം. ഇത് രാജാവിൻ്റെ ശ്രീകോവിലും രാജ്യത്തിൻ്റെ ക്ഷേത്രവുമാണ്. അതിനുള്ള മറുപടിയാണ് ആമോസ് പ്രവാചകൻ നൽകുക. ഈ പ്രത്യേകമായി അവരോധിക്കപ്പെട്ട ജനങ്ങളാൽ അവരോധിക്കപ്പെട്ട ഒരു പ്രവാചകനല്ല ഞാൻ. ഞാൻ ഒരു ആട്ടിടയനാണ്.
അവന്റെ തൊഴിലെന്താണ്? അവൻ അതനുസരിച്ച് ജീവിക്കുക. ഞാനൊരു കൃഷിക്കാരനാണ്. സിക്കമ്മൂർ മരം വെട്ടി ഒരുക്കുകയാണ് എൻ്റെ ജോലി. വിവിധ ജോലികൾ ചെയ്താണ് ഈ പ്രവാചക ദൗത്യം അവൻ ചെയ്യുക. എന്നെ ദൈവം വിളിച്ചു ഈ ജോലികളിൽ നിന്ന് മാറി ഇവിടെ വന്ന് പറയുവാൻ, എൻ്റെ ജനമായി ഇസ്രയേലിൽ ചെന്ന് പ്രവചിക്കുക. ദൈവം പ്രവാചകരേക്കുന്ന പ്രകാരം ദൈവത്തിന് സ്നേഹമുള്ളത് കൊണ്ടാണ്, ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് പ്രവാചകരെ അയച്ചു തരുന്നത്. ആ പ്രവാചകർ നമ്മളോട് സംഭാഷിക്കുന്നത് എന്താണ്? ക്രിസ്ത്യാനികളെന്ന നിലയിൽ പിശ പൗലോസ് നമ്മളോട് പറയും, ദൈവത്തിന് എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹം? തൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പാകെ നമ്മൾ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ. ദൈവത്തിൻ്റെ ഈ പദ്ധതി, നമ്മളെക്കുറിച്ചുള്ള ഈ പദ്ധതി ലോകത്തിൻ്റെ സ്ഥാപനത്തിന് മുമ്പേ ഉള്ളതാണ്. നമ്മളെന്ന് പറയുമ്പോൾ ഞാനും എന്നെ ഈ കേൾക്കുന്ന ആളുകളും മാത്രമല്ല, ഓരോ മനുഷ്യനും, ഓരോ മനുഷ്യജീവിയും ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാണ്. അവർ ദൈവസ്നേഹത്തിന് മുമ്പിൽ പരിശുദ്ധരായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം. എന്താണ് ഈ പരിശുദ്ധിയുടെ പ്രത്യേകത? ദൈവത്തിൻ്റെ പുത്രരായി നമ്മൾ തീരുന്നത് എപ്രകാരമാണ്? നമ്മൾ നൽകേണ്ടതെന്താണ്? അവിടെ നമ്മളോട് ദൈവത്തിൻ്റെ ഹിതമറിയിക്കുവാൻ ദൈവത്തിൻ്റെ സ്നേഹം തന്നെയായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര സ്വീകരിച്ച നമ്മളാണ്. ഈ പരിശുദ്ധാരൂപിയുടെ മുദ്ര സ്വീകരിച്ച നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ ക്രിസ്തുവിൻ്റെ മൂന്ന് ദൗത്യങ്ങൾ പേറുന്നവരാണ്. രാജകീയ, പുരോഹിത, പ്രവാചക ദൗത്യങ്ങൾ. എന്താണ് രാജകീയ ദൗത്യം? ഈ ലോകത്തിൽ നമ്മൾ നന്മ എല്ലാവർക്കും ഉണ്ടാവുന്നതിനായി നേതൃത്വം നൽകേണ്ടവരാണ്, ഇനിഷ്യേറ്റീവ്സ് എടുക്കേണ്ടവരാണ്. നന്മ പടരുന്നതിന് വേണ്ടി, സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇനിഷ്യേറ്റീവ്സ് എടുക്കേണ്ടവരാണ്. രാജകീയ ദൗത്യത്തിൻ്റെ പ്രത്യേകത, നമ്മൾ നമ്മളുടെ രാജാവായ ക്രിസ്തുവിൻ്റെ ഹിതത്തിനനുസരിച്ച് മുമ്പോട്ട് പോകാനുള്ളവർ. അതുകൊണ്ട് നമ്മൾ സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥിക്കുക, പിതാവെ അങ്ങയുടെ രാജ്യം വരണമേ. ദൈവത്തിൻ്റെ രാജ്യം എന്താണ്? ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ ഒരുപോലെ കൃപ ചൊരിയുന്നതാണ്, കരുണ ചൊരിയുന്നതാണ്, അവസാനം വരെ കാത്തുകൊള്ളുന്നതാണ്. വിത്തിട്ട് മുളച്ചു, അതിനോടൊപ്പം കളകളും വളർന്നു, അവസാനം വരെ കാത്തിരിക്കുന്നു ക്ഷമയോടെ. ഈ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നതാണ്, നീതി ലഭിക്കാൻ വേണ്ടി പീഡനമേൽക്കുന്നതാണ്. മത്തായിയുടെ 5-ാം അധ്യായം നമ്മളൊന്ന് വായിച്ച് നോക്കുമ്പോൾ 6-7 ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതകളൊക്കെ അവിടെയുണ്ട്. ഈ ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ഒരു ദൗത്യത്തോടാണ് നാം മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും ദൈവത്തിൻ്റെ പുത്രരായി ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ളൊരു തിരിച്ചറിവുണ്ടാവുവാൻ, അപ്പോൾ കോർപ്പറേറ്റുകളുടെ ലാഭക്വത്തിനും പ്രദേശങ്ങളെ ഇല്ലായ്മ ചെയ്ത് അവിടുത്തെ ആളുകളെ ആട്ടിയോടിച്ചുകൊണ്ട് വികസനമെന്ന പേരിൽ പലതും നടത്തിക്കൂട്ടുന്നതിനുമല്ല, അതിനെതിരെ നിൽക്കത്തക്ക വിധത്തിലാണ്.
കാരണം ഈ ആട്ടിയോടിക്കപ്പെടുന്നവൻ ഭവനരഹിതനായിത്തീരുന്നവൻ അവൻ ദൈവത്തിൻ്റെ മകനാണ് എൻ്റെ സഹോദരനാണെന്നുള്ള തിരിച്ചറിവ്. തങ്ങളുടെ ജീവിതത്തിനുള്ളതെല്ലാം വഴിമുട്ടിക്കുമ്പോൾ തിരിച്ച് കർത്താവിൻ്റെ കന്നത്തടിച്ചവനോട് നീ എന്തിനടിച്ചു, ഞാൻ പറഞ്ഞ സത്യമല്ലേ എന്ന് ചോദിക്കുന്ന വിനയത്തോടും എന്നാൽ അതേസമയം സത്യത്തോടുമുള്ള അഭിവാഞ്ചയാണത്. യേശു ശിഷ്യന്മാർ രൂപപ്പെടുത്തുന്ന അപ്രകാരമാണ്. പ്രവാചകൻ്റെ പ്രത്യേകത എന്താണ്? ദൈവം പറയുന്നതനുസരിച്ച് പുറത്തുവാ. അതുകൊണ്ട് ഈ അപ്പോസ്തലന്മാരെ അയക്കുന്നത് നമ്മൾ കാണുന്നു, 12 പേരെ അയക്കുന്നത്. അവർക്ക് ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്താണ്? ഈ എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക. പ്രവാചകന്മാർ പ്രവചിക്കാൻ പോകുമ്പോൾ അവർക്കൊരു വടിയുണ്ടായിരുന്നു. അത് അവരെയും മറ്റുള്ളവരെയും സൂചിപ്പിക്കുവാനുള്ള ഒന്ന്. ദൈവത്തിൻ്റെ ഇടയധർമ്മം നിർവഹിക്കുമ്പോൾ ആ ദൈവത്തിൽ ആശ്രയിക്കുന്നവനായിത്തീരുക. നമുക്കുള്ള വടി വിശുദ്ധ കുരിശാണ്, നമ്മുടെ സപ്പോർട്ട്. ഈ വിശുദ്ധ കുരിശിലാണ് നമ്മൾ ആശ്രയിച്ച് മുന്നോട്ട് പോകുക. പ്രത്യേക നിർദ്ദേശങ്ങളാണ്. യാത്രയ്ക്കുള്ളതുണ്ടാവണം, ചെരുപ്പ്. എന്നാൽ ഈ യാത്രയിൽ പണത്തിൽ ആശ്രയിക്കരുത്, അതുകൊണ്ട് പണസഞ്ചി കൊണ്ടുപോകണം. ആഹാരം അത് ദൈവം തരും, അതുകൊണ്ട് അപ്പം പ്രത്യേകമെടുത്ത് കരുതി വയ്ക്കരുത്. ദൈവത്തിലുള്ള പരിപൂർണമായ ആശ്രയത്തോടെയാണ് ദൈവത്തിൻ്റെ ഹിതം അറിയിക്കുവാൻ പോകേണ്ടത്, ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷ ചെയ്യാൻ. എന്താണ് ഈ ശുശ്രൂഷകൾ? കർത്താവ് അവരുടെ മേൽ അധികാരം നൽകി, അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം നൽകിയാണ്. തിന്മകളെ ഉച്ചാടനം ചെയ്യുവാനുള്ള പരിപൂർണമായ അധികാരമാണ്. തങ്ങളുടെ വാക്കുകളിലൂടെ ജനങ്ങളെ ബോധവൽക്കരിച്ച് തിന്മകളില്ലാതാവുകയും എല്ലാവർക്കും ഒരു രാജ്യത്തായാലും ഒരു സ്ഥലത്തായാലും ഒരു സമൂഹത്തിലായാലും എല്ലാവർക്കും നന്മ ലഭിക്കുകയും ചെയ്യുന്ന ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന ബോധ്യത്തിലേക്ക് വരാൻ ദൈവപുത്രരെന്ന നിലയിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ഒരു പ്രത്യേക വിളിയാണത്. പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനുള്ള അധികാരം ലഭിച്ചവർ 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. 1, രോഗികളെ അവർ തൈലം പൂശി സുഖപ്പെടുത്തി. ആത്മീയവും മാനസികവും ശാരീരികവുമായ അസുഖങ്ങളെ മാറ്റുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ക്രിസ്തുവാകുന്ന അഭിഷിക്തനാകുന്ന തൈലം കൊണ്ട്, അവിടുത്തെ വചനം കൊണ്ട്, അവിടുത്തെ മനോഭാവം ജീവിച്ചുകൊണ്ട് പിശാചുക്കളെ പുറത്താക്കി ഒരു സമൂഹത്തെ തിന്മയിലേക്കും നാശത്തിലേക്കും നയിക്കുന്ന പ്രസ്ഥാനങ്ങളെയും പ്രസ്താവനകളെയും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പ്രത്യേക സംവിധാനങ്ങളെയും ആ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. പലപ്പോഴും അറിവിൻ്റെ ഈ വെളിച്ചമില്ലാത്തത് കൊണ്ടാണ് ജനങ്ങൾ അടിച്ചമർത്തലിനും ഉപദ്രവത്തിനുമൊക്കെ വിട്ടുകൊടുക്കുന്നത്. പലപ്പോഴും വികസനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അനീതികൾ അരങ്ങേറുന്നത്. ഒറ്റപ്പെട്ട ചില കാര്യങ്ങളിൽ മാത്രം ചില ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ നമ്മൾ വിചാരിക്കും നീതി നടപ്പാക്കിക്കഴിഞ്ഞെന്ന്. ഒരു പട്ടാള മേധാവിയായി രാജ്യം ഭരിച്ചിരുന്ന ഒരാൾ തൻ്റെ പട്ടാളക്കാരെ വിളിച്ച് തൻ്റെ ചുറ്റുമിരുത്തിക്കൊണ്ട് അവൻ്റെ മടിയിൽ ഒരു കോഴിയും വെച്ചുകൊണ്ട് ആ കോഴിയുടെ തൂവലുകൾ ഓരോന്നോരോന്നായി പറിച്ചു മാറ്റുമ്പോൾ അത് ഞെളിവിരിക്കൊള്ളുകയാണ്. ആ സമയം പട്ടാളക്കാർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്, ഈ മനുഷ്യൻ അപ്രകാരം ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ അതിൻ്റെ മുഴുവൻ തൂവലുകളും നിർമാർജനം ചെയ്ത്
ആ വേദനയോടെ ആ കോഴിയെ താഴെ നിർത്തിയിട്ട് അതിന് കഴിക്കുവാൻ കുറച്ച് ഗോതമ്പ് കൊടുത്തു. സ്നേഹത്തോടെ ആ കോഴി ആ ഗോതമ്പ് കൊത്തി തിന്നിട്ട് അവൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു. പലപ്പോഴും അടിച്ചമർത്തപ്പെട്ട ജനത ഈ രീതിയിലാണ് പ്രതികരിക്കുക. പക്ഷെ സത്യം മനസ്സിലാക്കുവാൻ, സത്യം വിളിച്ചു പറയാൻ ആളുണ്ടാവണം. സത്യം വിളിച്ചു പറയുമ്പോൾ അത് പലപ്പോഴും നിശബ്ദമാക്കുവാൻ അമാസിയായ പോലെയുള്ള ആളുകളുണ്ടാവും. അവർക്കെതിരെ നിലപാടെടുക്കുമ്പോൾ ഓർക്കണം, ഒരു പ്രവാചകനും പീഡനമേൽക്കാതിരുന്നിട്ടില്ല. പലപ്പോഴും ഓരോ പ്രവാചകൻ്റെയും ജീവിതം എടുക്കുമ്പോൾ അവരെല്ലാം തന്നെ അതീവ പീഡനങ്ങൾ സഹിച്ചവരാണ് നീതിക്ക് വേണ്ടി. അതുപോലെ തന്നെ തങ്ങളുടെ ജീവൻ ബലി കഴിച്ചവരാണ്. സമൂഹത്തെ മരവിപ്പിക്കുന്ന തിന്മകളെ, ആനുകൂല്യങ്ങൾ, സമൂഹത്തെ നശിപ്പിക്കുന്ന തിന്മകളെ കുറിച്ച് ബോധമില്ലാതെ മനസ്സിനെ മരവിപ്പിക്കുന്ന ആനുകൂല്യങ്ങളല്ല ഓരോ മനുഷ്യൻ്റെയും അടിസ്ഥാനപരമായ അവകാശങ്ങളാണ് ഓരോ രാജ്യവും സംരക്ഷിക്കേണ്ടത്, ഓരോ സംവിധാനങ്ങളും സംരക്ഷിക്കേണ്ടത്. അതിനുള്ള പ്രവാചക ശബ്ദമാവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിന് വേണ്ടി നമുക്ക് വേണ്ടി മുംബൈ പോയ, നമുക്ക് മുംബൈ പറന്ന പക്ഷിയാണ് ഫാദർ സ്റ്റാൻ സ്വാമി. അദ്ദേഹത്തിൻ്റെ സംഭവങ്ങളൊക്കെ പത്രങ്ങളിലൂടെയും മറ്റുമൊക്കെ നാം അറിയുന്നുണ്ട്. പ്രതിഷേധ പ്രകടനങ്ങളോ തിരികെത്തിച്ചുകൊണ്ടൊരു സംഭാഷണവും അല്ല ഇവിടെ വേണ്ടത്. നമുക്ക് വേണ്ടുന്നത് നമ്മളുടെ ഭരണഘടനയെക്കുറിച്ച് ബോധവാന്മാരാവണം. അതിനെ ഇല്ലായ്മ ചെയ്യാൻ വരെ മടിക്കാത്ത കോർപ്പറേറ്റുകളാണ് ചുറ്റുമുള്ളത്. ഭാരതത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന്, നീതി നടപ്പാക്കുന്നതിന് ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെടുന്ന ആദിവാസികൾ പോലെയുള്ള പാവപ്പെട്ട സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നതിന്, അവരെ ബോധവൽക്കരിക്കുന്നതിന് നമുക്ക് സാധിക്കണം. അതെന്തെങ്കിലും നേടാനല്ല, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി. കർത്താവ് നമ്മളെയും നമ്മുടെ രാഷ്ട്രത്തെയും മാത്രമല്ല, നമ്മളെ ഓരോരുത്തരെയും തൻ്റെ കരങ്ങളിൽ പ്രത്യേകമായി കാത്തുകൊള്ളുകയും നീതിയുടെ ശബ്ദമായി നമ്മളെ തീർക്കുകയും ചെയ്യട്ടെ. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിലും ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖനങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വേണ്ടെങ്കിലും അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനെന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മൾ പ്രചോദിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പയ്ക്കും അയോഗ്യദാസനായ എനിക്കും
എല്ലാ വൈദികർക്കും അവരുടെ സേവനത്തിന് ഭരമേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതുനന്മയ്ക്കായി പ്രയത്നിക്കുന്നവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവത്തോടുള്ള ഭക്തിയാലും വിശ്വാസത്താലും സ്നേഹത്താലും ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ശക്തനും നിത്യനുമാം ദൈവമേ, കർത്താവേ നിൻ മുമ്പിൽ ഭക്തിയോടെ അപ്പവും വീഞ്ഞും അത്യാഗരവായി കാഴ്ചയേകുന്നു കരങ്ങൾ കൂപ്പി. ശക്തനും നിത്യനുമാം ദൈവമേ, കർത്താവേ നിൻ മുമ്പിൽ ഭക്തിയോടെ അപ്പവും വീഞ്ഞും അത്യാഗരവായി കാഴ്ചയേകുന്നു കരങ്ങൾ കൂപ്പി. ഈ ബലി വസ്തുക്കൾ സ്നേഹപൂർവം സ്വീകരിക്കണമേ നിൻ കൃപയാ. ആയവ നിൻ മാംസരക്തങ്ങളായി തീരുവാനും കൃപ തുകണമേ. ആത്മശരീരങ്ങളെന്നു വേണ്ട ഞങ്ങൾ തൻ സർവവും പ്രീതിപൂർവം കൈക്കൊണ്ടനുഗ്രഹം തൂകിയങ്ങേ സുന്ദരമാക്കേണമേ സന്തതം നീ. ശക്തനും നിത്യനുമാം ദൈവമേ, കർത്താവേ നിൻ മുൻപിൽ ഭക്തിയോടെ അപ്പവും വീഞ്ഞും അത്യാഗരവായി കാഴ്ചയേകുന്നു കരങ്ങൾ കൂപ്പി. സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, കേണപേക്ഷിക്കുന്ന സഭയുടെ കാണിക്കകൾ കടാക്ഷിക്കുകയും അവയുടെ സ്വീകരണം വിശ്വാസികളുടെ വിശുദ്ധീകരണത്തിൻ്റെ വർദ്ധനയ്ക്ക് ഇടയാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ.
അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവ് പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിധിനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പെസഹാരഹസ്യം വഴി അവിടുന്ന് നിർവഹിച്ച ഈ രക്ഷാകര കർമ്മം വിസ്മരണീയമായിരുന്നു. അതുവഴി പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നുഖത്തിൽ നിന്ന് ഈ മഹത്വത്തിലേക്ക് ഞങ്ങൾ വിളിക്കപ്പെട്ടു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട വംശം, രാജകീയ പൗരോഹിത്യം, വിശുദ്ധജനം, സ്വന്തമാക്കപ്പെട്ട ജനമെന്ന് ഞങ്ങൾ അറിയപ്പെടുകയും അങ്ങേ അത്ഭുത കൃത്യങ്ങൾ എല്ലായിടത്തും പ്രഘോഷിക്കാൻ അന്ധകാരത്തിൽ നിന്ന് അങ്ങേ വിസ്മരണീയമായ പ്രകാശത്തിലേക്ക് ഞങ്ങളെ അങ്ങ് വിളിക്കുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 ദൈവം നിത്യം പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം നിത്യം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോ നേറ്റം ധന്യനുമാം ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവ് അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങ് വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, വിശുദ്ധീകരിക്കാൻ അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഈ വാങ്ങി ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഉറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങനെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു.
അതിനാൽ കർത്താവേ അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണം ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺപാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാ ഏറ്റവും പരിശുദ്ധനെ അമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹിതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറെ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ ദാസിനെ ഫ്രാൻസിസ് പാപ്പയോടും അങ്ങേ അയോഗ്യദാസിനെ എന്നോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടും ഒത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിനും സ്നേഹത്തിനും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായി കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങ് എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് നിന്നും കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ ദന്താദാ നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപ പരീക്ഷയിലുൾപ്പെടുത്താതെ തിന്മയിൽ നിന്ന് നീ കാത്തിടേണം. കർത്താവില്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അങ്ങയുടെ പൂർണ്ണമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവ് യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തർക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യം നൽകാൻ കനിയണമേ എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടൊരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ
ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാനങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. മാനസത്തിൻ്റെ ഭാഗ്യമേ കുഞ്ഞുനാൾ മുതലെൻ്റെ മാനസത്തിൻ്റെ ഭാഗ്യമേ ഓർമ്മ വെച്ച നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു വാഴ്ത്തുന്നു എല്ലാരും നിന്നെ സ്വീകരിക്കാനായി നിരത്തേരുന്നത് കണ്ട നേരം ആയിരം നാവിൽ കുർബാനയായി അവിടുന്നലിയുന്ന നേരം എല്ലാരും നിന്നെ സ്വീകരിക്കാനായി നിരചേരുന്നത് കണ്ട നേരം ആയിരം നാവിൽ കുർബാനയായി അവിടുന്നലിയുന്ന നേരം ഈശോവരേണേ ഉള്ളിൽ എന്ന് ഞാനും പ്രാർത്ഥിച്ചിരുന്നു ഈശോവരേണേ ഉള്ളിൽ എന്നും ഞാനും പ്രാർത്ഥിച്ചിരുന്നു ഓർമ്മ വെച്ച നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു വാഴ്ത്തുന്നു ദിവ്യകാരുണ്യം സ്വീകരിക്കാനായി ഞാനും കൊതിച്ചിരുന്ന കൈകൂപ്പി വന്ന് കൈക്കൊള്ളുവാനായി ഉള്ളം കൊതിച്ചിരുന്നീശോ ഈശോവരേണേ ഉള്ളിൽ എന്ന് ഞാനും പ്രാർത്ഥിച്ചു.
വിളിച്ചിരുന്നു. ഈശോവരേ ഉള്ളിൽ എന്നും ഞാനും പ്രാർത്ഥിച്ചിരുന്നു. ഓർമ്മ വെച്ച് നാൾ മുതൽ ഹോസ്തിയിൽ നിന്നെ കാണുന്നു, വാഴ്ത്തുന്നു. കുഞ്ഞുനാൾ മുതൽ എൻ്റെ മാനസത്തിൻ്റെ ഭാഗ്യമേ, കുഞ്ഞുനാൾ മുതൽ എൻ്റെ മാനസത്തിൻ്റെ ഭാഗ്യമേ. ഓർമ്മ വെച്ച നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു, വാഴ്ത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദിവ്യരഹസ്യത്തിലുള്ള പങ്കാളിത്തത്തോടൊപ്പം ഞങ്ങളുടെ രക്ഷയുടെ ഫലവും വർത്തമാനമാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. പ്രിയ സഹോദരങ്ങൾ, വരുന്ന വെള്ളിയാഴ്ച ജൂലൈ 16 നമ്മളുടെ രൂപതയുടെ മധ്യസ്ഥയായ പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാളാണ്. 1329 കൊല്ലം രൂപത സ്ഥാപിതമായതിനു ശേഷം ജോർഡാനസ് കറ്റലാനി പിതാവ് ഇവിടെ വന്ന കത്തീഡ്രൽ പണിയുകയും രക്തസാക്ഷിയായി തീരുകയും ചെയ്തു താനെയിൽ വെച്ച്. തുടർന്ന് നമുക്ക് ബിഷപ്പുമാരാരുമില്ലായിരുന്നു. പിന്നീട് ഗോവയുടെ കീഴിലും കൊച്ചിയുടെ കീഴിലുമൊക്കെ ആയിരുന്നു. തുടർന്ന് മലബാർ വികാരിയത്തെ സ്ഥാപിക്കുമ്പോഴാണ് വീണ്ടും നമ്മുടെ സജീവമായിട്ടുള്ള മിഷണറി പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടയിൽ കർമ്മലീത്ത മിഷണറിമാർ നടത്തുന്നത്. കർമ്മലീത്ത മിഷണറിമാരിലൂടെ വീണ്ടും ഈ രൂപത പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോൾ 1886 രൂപതയ്ക്ക് മധ്യസ്ഥയായി ലഭിച്ചത് പരിശുദ്ധ കർമ്മല മാതാവിനെയാണ്. രൂപതയുടെ ഉയർച്ച താഴ്ചകളിലൊക്കെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണം നമുക്കുണ്ട്. കർമ്മല മാതാവിന് സമർപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ വെന്തിയങ്ങ ഭക്തി മാത്രമല്ല, ആ അമ്മയോട് പ്രിയപ്പെട്ട മക്കളായി പ്രവർത്തിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. 16 ഇൻഫൻസ് കത്തീഡ്രൽ പള്ളിയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആ ദിവസം മുഴുവനും രൂപതയിലെ എല്ലാ അംഗങ്ങളും പ്രാർത്ഥനാ ദിനമായിട്ട് ആചരിക്കണം. നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരെ ശബ്ദമില്ലാതാക്കുന്ന സംവിധാനങ്ങൾ തകർക്കുന്നതിന്, തിന്മയുടെ എല്ലാ ശക്തികളും കുടുംബജീവിതത്തിനെതിരായിട്ടും മറ്റുമൊക്കെയുള്ള എല്ലാ ശക്തികളും തകർക്കപ്പെടുന്നതിനും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വിജയിക്കുന്നതിനുമായിട്ട് പ്രത്യേകം പ്രാർത്ഥനാ ദിനമായിട്ട് ആചരിക്കണം എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മഹാമാരിയുടെ വ്യാപനം അവസാനിക്കുന്നതിന് പ്രത്യേകമായിട്ട് ഈ ദിവസം നമ്മുടെ ഭവനങ്ങളിലെ പ്രാർത്ഥനാ ദിനമായിട്ട് ആചരിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ജൂലൈ 15 വൈകിട്ട് ബിഷപ്പ് ഹൗസ് ചാപ്പലിൽ വേസ്പരിയും ജപമാലയും ദിവ്യകാരണ ആശീർവാദവും ഉണ്ടായിരിക്കും. അതും കോവിഡ് മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് ആരും തന്നെ അതിനകത്ത് പ്രത്യേകമായിട്ട് പുറത്തുനിന്ന് പങ്കെടുക്കുന്നതായിരിക്കില്ല. എല്ലാ ഇടവകളിലും വികാരിയച്ഛന്മാർ ദിവ്യബലി ക്രമീകരിച്ചിട്ടുണ്ട്. അതും ഈ ഇതേ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അന്നത്തെ ദിവസം പ്രത്യേകമായി പ്രാർത്ഥനയിലും ദിവ്യകാരൻ ആത്മീയ ദിവ്യകാരുണ്യ സ്വീകരണത്തിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്നും പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ സ്നേഹവും ആദരവും പ്രത്യേകം പ്രകടിപ്പിക്കുവാനും രൂപതയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനും ഉപയോഗിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. സർവശ്വനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.
യേശുവിനമ്മേ മാതാവേ അരുമസുതർക്ക് ആലംബമേ ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ പന്ത്രണ്ട് നക്ഷത്രമുടിയുള്ളോരമ്മേ പാതാരവിന്ദത്തിൽ ചന്ദ്രൻ പന്ത്രണ്ട് നക്ഷത്രമുടിയുള്ളോരമ്മേ പാതാരവിന്ദത്തിൽ ചന്ദ്രൻ സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു സൂര്യനേക്കാളും നീ തേജസ്വിനി സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു സൂര്യനേക്കാളും നീ തേജസ്വിനി യേശുവിനമ്മേ മാതാവേ അരുമസുതർക്ക് ആലംബമേ ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ